നേതാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തെ ചൊല്ലി വിവാദം തുടരുന്നതിനിടെയാണ് സി പി എം നിലപാട് ആവർത്തിച്ചത്. ഇപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ രക്തസാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് വഞ്ചനാപരമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾക്കെതിരെ ഉജ്ജ്വല പോരാട്ടം നയിച്ച ജ്വലിക്കുന്നവരേടാണ് മലബാർ വിപ്ലവമെന്നും കെ സുധാകരൻ പറഞ്ഞു. വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവരടക്കം മലബാർ കലാപത്തിൽ പങ്കെടുത്ത 387 ആളുകളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ 3-അംഗ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. ഞാൻ ആലോചിക്കുന്നത് വേറെ യുദ്ധമാണ്. പൊളിപ്പോയ കുട്ടികൾ വരും, തമ്പുരാൻ തലോ സമയം പറഞ്ഞാ മതി. According to the treaty signed at Srirangapatnam on 18th March 1792 with Governor General Cornwallis, Tippu Sultan, the ruler of Mysore, handed over the conquered territory of Malabar to the British East India Company. The British exercised their monopoly over trade and commerce in Malabar by imposing a cruel and unjust revenue policy on its people and curtailing even their civil liberties. Only one prince urged his people to rise in revolt.